guys, welcome back to my YouTube channel. In this video, I am sharing with you all mobile phone use monthly earnings and online money making platform. So, we will answer questions.
ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പറ്റിയിട്ട് അത്യാവശ്യം ബ്രീഫായിട്ട് നന്നായിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുക്കുക, നമ്മൾ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മുടെ പ്രൊഫൈൽ എടുക്കുമ്പോൾ അത് കാണും. പിന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക, കാരണം നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ അഡ്രസ്സ് തന്നെ കൊടുക്കാം. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ, പിന്നെ നമ്മുടെ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇതൊക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. സ്റ്റുഡൻസിന് നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ ഡിഗ്രി കൊടുക്കുക, നമ്മുടെ യൂണിവേഴ്സിറ്റി, നമ്മൾ ഏതാണ് മേജർ മെയിൻ സബ്ജക്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം താഴോട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഗ്രേഡ് പോയിൻറ്റ്സ് കൊടുക്കാം. പിന്നെ നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ വർഷം, നമുക്ക് വേറെ ഡിഗ്രി ഉണ്ടെങ്കിൽ അതുകൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റിന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് സെലക്ട് ചെയ്യാം. നമ്മൾ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ അക്കൗണ്ടിങ് ചൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് ചൂസ് ചെയ്യാം. അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് വേണോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് വേണോ, ഏതൊന്നും നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതുപോലെ ചൂസ് ചെയ്യാം. ഞാനും സ്റ്റാറ്റിസ്റ്റിക്സും സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ഏർണിങ്സ് കിട്ടും. അപ്പോൾ ഇവിടെ താഴെ റൈറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് എസ്എ റൈറ്റിംഗ്, പേപ്പർ റൈറ്റിംഗ്, റെസ്യൂം റൈറ്റിംഗ് അങ്ങനത്തെയൊക്കെ അറിയാമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് എം സി ക്യു ടെസ്റ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ സബ്ജക്റ്റ് എടുത്തിട്ടുള്ളതിനനുസരിച്ചിട്ടാണ് നമുക്ക് ടെസ്റ്റ് വരുന്നത്. ഞാനിപ്പോൾ അക്കൗണ്ടിങ്ങിൽ തന്നെ ഓഡിറ്റിംഗ് എടുത്തിട്ടുണ്ട്. അത് വേറൊരു കാറ്റഗറി കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്കണോമിക്സിലും ഒരുപാട് കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കാറ്റഗറിക്കൊക്കെ നമുക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അത് ക്വാളിഫൈ ആയി കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഗൂഗിൾ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. സെയിം ഫോണിന് യൂസ് ചെയ്യാൻ പാടില്ല, വേറൊരു ഫോൺ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ലാസ്റ്റത്തെ പേപ്പർ റൈറ്റിംഗ് എന്നുള്ള ടെസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഞാനിതിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മുകളിലായിട്ട് കണ്ടില്ലേ, നാല് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു എം സി ക്യു ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇതാണ് ഈ ഒരു ട്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ 5 സ്റ്റെപ്പ് വരുന്നത്. ഈ ഓരോരോ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ഉണ്ട് കേട്ടോ, ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ട് വായിച്ചിട്ട് അത് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഗൂഗിൾ ത്രൂ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. ഞാനതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് 10 questions മാത്രമേ ഉള്ളൂ. ഇത് ഗൂഗിള് നോക്കിയിട്ട് ചെയ്തിട്ട് സബ്മിറ്റ് ടെസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ് ഓൺ ദി അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ബേസിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്, അത് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റ് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. കാരണം ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ബാക്കിയുള്ളത് ഫെയിലർ ആയി പോയാലും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു പാസ്സായ അപ്രൂവേഷൻ കിട്ടിയ ഒരു സബ്ജക്റ്റിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഗോ ടു ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. നമ്മൾ ഓൺലൈൻ ജോബ് ചെയ്യുമ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് എപ്പോഴും കരുതുക. അതിൽ നമ്മൾ ബാലൻസ് സൂക്ഷിക്കാതിരിക്കുക. പക്ഷേ ഇത് ഒരു ജെനുവിൻ സൈറ്റ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അപ്പം കറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ എലിജിബിൾ ആയ ആ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഇപ്പോൾ തന്നെ ക്വസ്റ്റ്യൻസിന് വേണമെങ്കിൽ ആൻസർ കൊടുക്കാം. താഴെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് നമുക്ക് കിട്ടുന്ന എമൗണ്ടും ഉണ്ടാവും കേട്ടോ. 72 rupees ഈസി ഉള്ള ക്വസ്റ്റ്യൻ ആണ്, 211 rupees ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് നമുക്ക് 70, 72, 80 ആ റേഞ്ചൊക്കെ കിട്ടും. ജസ്റ്റ് നമുക്കറിയാമെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴോട്ട് ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ച് നോക്കാം. പിന്നെ ഇതിന് ഡെഡ് ലൈൻ ഉണ്ട് കേട്ടോ, 2 hours നമ്മളിതിന് ആൻസർ കൊടുക്കണം. അപ്പോൾ കമ്മിറ്റ് എന്ന് ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ആൻസർ ഇവിടെ കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ പേപ്പറിലൊക്കെ എഴുതിയിട്ട് അത് അറ്റാച്ച് ചെയ്യാം കേട്ടോ. കറക്റ്റ് ഇപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, ഈസിയാണ് നമുക്ക് ടെസ്റ്റൊക്കെ പാസ്സാവാൻ. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ ഞാൻ എടുക്കുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ഹിസ്റ്ററി, നമ്മുടെ ടോട്ടൽ ഏണിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ കൊടുക്കുന്ന ജോബ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത എമൗണ്ട്സും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.